ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പണ്ട് ഒരു ചൊല്ലുണ്ട്, എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ കെണി കിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഈ വേളയിൽ നമുക്കറിയാം, ഇന്ത്യ ഇന്ന് സുരക്ഷിതമായ കരങ്ങളിലാണുള്ളത്. ഇന്ന് ഈ രാജ്യത്ത് നമുക്ക് ഭയപ്പെടാതെ സ്വാതന്ത്ര്യബോധത്തോടുകൂടി തന്നെ ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനത്തെ ആളുകളോട് ചോദിക്കണം. നമുക്ക് മനസ്സിലാകില്ല, കാരണം കേരളം ഇന്ത്യയുമായി ഒരു രാജ്യവുമായും അതിർത്തി പങ്കിടുന്നില്ല. അതുകൊണ്ട് ഏത് സമയവും ഒരു ശത്രു ആക്രമണം ഉണ്ടാകാൻ, അതല്ലെങ്കിൽ ഒരു നുഴഞ്ഞുകയറ്റം, ഒരു പൊട്ടിത്തെറി, ഒരു ബോംബാക്രമണം, ഒരു ചാവേറാക്രമണം, ഒരു സ്ഫോടനം, ഇതൊന്നും ഉണ്ടാകുമെന്ന് നമുക്ക് ഭയമില്ല. കാരണം എന്താ, സൈനികരിൽ നമ്മൾ അത്രയ്ക്ക് വിശ്വസ്തരാണ്. സൈനികരെ നമ്മൾ അത്രമാത്രം വിശ്വസിക്കുന്നത് കൊണ്ട് അവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആക്രമിക്കപ്പെടില്ല എന്ന ബോധ്യമാണ് നമ്മളെ ഇവിടെ നിന്ന് പലതും പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തു. കേന്ദ്രത്തിൽ ബി ജെ പി അല്ലായിരുന്നു ഭരിക്കുന്നതെങ്കിൽ ഈ സംഘടന ബാൻ ചെയ്യുമായിരുന്നു. ഡോവൽ ടീം പാറമട തൊഴിലാളിയായും ബംഗാളികളായും തോട്ടപ്പണിക്കാരുമായി ആയിട്ടൊക്കെ ഇവരുടെയൊക്കെ ഈറ്റില്ലങ്ങളിൽ ഇവരുടെ ആളുകളായി നുഴഞ്ഞു കയറുന്നു. ഇവരുടെ വിശ്വാസം നേടിയെടുത്ത് ഒടുവിൽ ക്യാമ്പുകളിൽ പോകുന്നു, മതപരിവർത്തന ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുന്നു, ഇവരുടെ ഡിജിറ്റൽ രേഖകൾ കണ്ടെത്തുന്നു, ഇവരെ സഹായിക്കുന്ന ബന്ധങ്ങൾ കണ്ടെത്തുന്നു, ഇവരുടെ വിദേശ ബന്ധങ്ങൾ, തീവ്രവാദ ബന്ധങ്ങൾ, ഭീകരവാദ ബന്ധങ്ങൾ, മതം മാറ്റ കേന്ദ്രങ്ങൾ, തീവ്രവാദത്തിലേക്ക് ഇവിടെ നിന്ന് ആളുകളെ കൺവിൻസ് ചെയ്ത് ക്യാൻവാസ് ചെയ്ത് മതം മാറ്റി സിറിയയിലേക്കും പാകിസ്ഥാനിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഏർപ്പാടുകൾ, ഇതൊക്കെ കൃത്യമായി കൂടെ നടന്ന് തന്നെ കണ്ടുപിടിച്ച് അതിന്റെ വിശ്വസിക്കാവുന്ന തെളിവുകൾ ജീവൻ പണയം വെച്ച് സംഘടിപ്പിച്ച് കോടതിയിൽ സമർപ്പിക്കുകയാണ്. ഇവര് ഇത്രയ്ക്കും ജീവൻ ത്യാഗം ചെയ്യുന്നത് എന്തിനാണ്? രാജ്യത്തിന് വേണ്ടി. സ്വന്തം രാജ്യത്തിനു വേണ്ടി പിറന്ന മണ്ണിനോട് കൂറു കാണിക്കുന്നതിനു വേണ്ടിയാണ് അവരിതൊക്കെ ചെയ്യുന്നത്. രാജ്യദ്രോഹികൾക്ക് മാപ്പില്ല, രാജ്യദ്രോഹത്തിനും മാപ്പില്ല. ആ രൂപത്തിലാണ് 3 ബില്ലുകൾ അമിത്ഷാ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും സുസ്ഥിരതയ്ക്കും നിലനിൽപ്പിനും വിഘാതമായി വരുന്ന ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും രാജ്യദ്രോഹത്തിന്റെ പട്ടികയിൽ വരുന്ന ഒരു ബില്ല് നമ്മുടെ നാട്ടിൽ പാസ്സാകാൻ പോകുന്നു. ഇതൊക്കെ എത്രയോ നേരത്തെ ആകേണ്ടത്. 1800 മുമ്പ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമങ്ങളാണ് ഈ ആധുനിക കാലഘട്ടത്തിലും നമ്മൾ ഫോളോ ചെയ്യുന്നത്. വലിയ പ്രഖ്യാപനങ്ങളുമായി ദാ അതിവേഗം ബഹുദൂരം എന്ന ഉമ്മൻചാണ്ടിയുടെ പദ്ധതി പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരാൻ തീരുമാനിക്കുകയാണ് മോദിയും പരിവാരങ്ങളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ ഭാവിയിലെ കാര്യങ്ങളെ കുറിച്ചാണ് മോദി പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയത്. ഇന്ത്യയെ ലോകത്തെ 3-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കൊറോണയ്ക്ക് ശേഷം പുതിയ ലോകക്രമം രൂപപ്പെട്ടു. 10-ാമത് സാമ്പത്തിക ശക്തിയിൽ നിന്നും ഇന്ത്യ 5-ാമതെത്തി. അടുത്ത 5 വർഷത്തിനകം 3-ാമത്തെ ശക്തിയായി ഇന്ത്യ മാറും. രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ഭൂരിപക്ഷമുള്ള സുസ്ഥിര സർക്കാർ വേണം. 2014-ലും 2016-ലും ജനങ്ങൾ നൽകിയ ഭൂരിപക്ഷമാണ് പരിഷ്കരണങ്ങൾക്ക് ശക്തി നൽകിയത്. സ്ത്രീശക്തിയും യുവശക്തിയുമാണ് രാജ്യത്തിന്റെ പ്രതീക്ഷ. ഇന്നത്തെ തീരുമാനങ്ങൾ രാജ്യത്തെ 1000 വർഷം മുന്നോട്ട് നയിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജനസംഖ്യ ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് അഭിമാനം തന്നെയാണ്. ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന വസ്തുതയാണത്. കഴിഞ്ഞ ദിവസം എവിടെയാണ് റാവൽപിണ്ടിയ മറന്നുപോയി, പാകിസ്ഥാനിലെ കറാച്ചിയിലെ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഒരു പള്ളിയിൽ ആളുകൾ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറി കേൾക്കുന്നു.
പോലീസ് സുവേഷത്തിൽ ഫ്രണ്ട് നിരയിൽ മുൻനിരയിൽ നിന്ന ഒരാളാണ് പൊട്ടിത്തെറിച്ചത്. ഏതാണ്ട് നല്ലൊരു വിഭാഗം ആളുകൾ മരിച്ചു. പള്ളിയുടെ കെട്ടിടവും തകർന്നു. ആ സമയത്ത് പാകിസ്ഥാനിൽ നമ്മുടെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇന്ത്യയിൽ പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അപകടം ഉണ്ടാകില്ല, ഒരു പൊട്ടിത്തെറി ഉണ്ടാകില്ല. ആ രാജ്യക്കാർ അത്രയ്ക്ക് മത ഇതര വിശ്വാസികൾ പരസ്പരം ബഹുമാനിക്കുന്ന നാടാണ്. അതെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയി ജുമുഅ നമസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ടാണ് സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് ഇരുമ്പ് ചട്ടിയുമായി ഇവർ പൊട്ടിത്തെറിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം പള്ളിയിലെ ജുമുഅ ഖുത്ബയ്ക്കും നമസ്കാരത്തിനും ശേഷമാണ് അക്രമികളാണ് എന്ന് ഇവർ പിടിക്കപ്പെടുന്ന ആളുകളെ വിചാരണ ചെയ്ത് കൈകാലുകളും തലയുമൊക്കെ വെട്ടിയരിയുന്നത്. നമസ്കാര ശേഷമാണ് ഇവര് മനുഷ്യനെ വെട്ടാൻ യാതൊരു മടിയുമില്ല. നമ്മളെ പോലെ ഒരു ജീവനാണ്, ഒരു ജീവിതമാണ്, വേദനിക്കുന്ന ഒരു മനസ്സുണ്ട് അവർക്ക്. അവർക്കതൊന്നും വിഷയമേ അല്ല. മാനുഷിക പരിഗണന പോലും ഇവർ കൊടുക്കാറില്ല ആർക്കും. വൈവിധ്യം എന്നിവയ്ക്ക് രാജ്യത്തിന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാനുള്ള കഴിവുണ്ട്. ഏറ്റവും അധികം യുവാക്കൾ ഇന്ത്യയിലാണ്. രാജ്യത്ത് എല്ലാവർക്കും അവസരമുണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് ആകാശത്തോളം അവസരം ഇന്ത്യ നൽകും. ഇന്ത്യയുടെ കയറ്റുമതി അതിവേഗം വർദ്ധിക്കുന്നു. കാർഷിക രംഗത്തും കയറ്റുമതിയിലും ഇന്ത്യ മുന്നേറുന്നു. ഇന്ത്യ G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നു. ഇന്ത്യയുടെ വളർച്ചയും വികസനവും രാജ്യത്തോടുള്ള ലോകരാജ്യങ്ങളുടെ വിശ്വാസത്തിന് കാരണമായി എന്നും മോദി പറഞ്ഞു. തുടർന്ന് തന്റെ പ്രസംഗത്തിൽ 15,000 കോടിയുടെ പദ്ധതിയും നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. രാജ്യത്തെ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കായി 15,000 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അടുത്ത മാസം വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ പദ്ധതി തുടങ്ങുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനത്തിലായിരുന്നു മോദിയുടെ പ്രഖ്യാപനം. 25,000 ജനൌഷധി കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. എല്ലാവർക്കും സ്വന്തമായി ഭവനം എന്ന സ്വപ്നം നടപ്പിലാക്കാൻ ഉടൻ പദ്ധതി ആരംഭിക്കും. സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി വാങ്ങി വീട് വയ്ക്കാൻ ബാങ്ക് വായ്പ അനുവദിക്കാൻ പദ്ധതി തയ്യാറാക്കും. സർക്കാരിന്റെ ഓരോ നിമിഷവും ഓരോ രൂപയും ജനക്ഷേമത്തിനാണ്. ആദ്യം രാജ്യമെന്ന ആശയത്തിലൂന്നിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സ്ത്രീ കേന്ദ്രീകൃത വികസനമാണ് ഉണ്ടാകേണ്ടത്. 2 കോടി സ്ത്രീകളെ ലക്ഷാധിപതികളാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. സ്ത്രീകൾക്കെതിരെ കുറ്റകൃത്യം ഇല്ലാതാകേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എല്ലാ ലക്ഷ്യങ്ങളും സമയത്തിന് മുമ്പേ പൂർത്തിയാകും. തറക്കല്ലിട്ടത് തന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ രാജ്യത്തിന് സമർപ്പിക്കുമെന്നും പറഞ്ഞു. അതേസമയം അധികം വൈകാതെ തന്നെ ഇന്ത്യ 6G യുഗത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുന്നതിന് പുറമെ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ തുകയിൽ ഡേറ്റാ പ്ലാനുകൾ നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. 6G ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ടെന്നും പെട്ടെന്ന് തന്നെ ഇന്ത്യ 5G നിന്ന് 6G പ്രവേശിക്കുമെന്നും അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. രാജ്യത്തുടനീളം 5G സേവനങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ലഭ്യമാക്കിയെന്ന് പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. രാജ്യത്തെ എങ്ങനെ വികസനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് നരേന്ദ്രമോദി തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന് കോടിക്കണക്കിന് പണമുണ്ടാക്കാനും മാസപ്പടി ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഗതികേടില്ല. മോദി നാട് കൊള്ളയടിക്കുകയാണ് എന്നൊരാളും പറയില്ല, കാരണം ശേഷക്കാരില്ല. മക്കൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയോ ഭാര്യയുടെ കുടുംബത്തിന് വേണ്ടിയോ ഒക്കെ കോടികൾ രാജ്യത്തെ കൊള്ളയടിച്ചുണ്ടാക്കേണ്ടുന്ന കാര്യം നരേന്ദ്രമോദിക്കുമില്ല, അതുപോലെ യോഗി ആദിത്യനാഥിനുമില്ല. കഴിഞ്ഞ ഇടയ്ക്ക് ഉയർന്നു വന്ന ഒരു ആരോപണമായിരുന്നു അമിത്ഷായുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ വരുമാനം മോദിജി പ്രധാനമന്ത്രിയായതിനു ശേഷം 16,000,000 ഇരട്ടിയായി വർദ്ധിച്ചു എന്നൊക്കെയുള്ള ആരോപണം. ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് അതില് പ്രധാനമന്ത്രി അടക്കം മറുപടി പറയണമെന്ന് പറഞ്ഞവർക്ക് പിണറായി വിജയന്റെ മകളുടെ കമ്പനിയുടെ കാര്യം വന്ന സമയത്ത് അതിൽ പിണറായിക്കോ പാർട്ടിക്കോ ഒന്നും പറയേണ്ട കാര്യമില്ലെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. കാര്യം മനസ്സിലായല്ലോ. ഇതില് ജയ്ഷായുടെ പേരിലുള്ളത് ഒരു മഞ്ഞപ്പത്രമിറക്കിയ വെറുമൊരു ആരോപണം മാത്രമാണെങ്കിൽ വീണാ വിജയന്റെ പേരിലുള്ളത് ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ വിശ്വസ്തമായ കണ്ടെത്തലാണെന്നത് അടിവരയിട്ടോർക്കണം.
അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ അമിത്ഷായുടെ മകൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്റെ ഭാഗം കൃത്യമാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. എന്തേ വീണ വിജയൻ അങ്ങനെ ഒരു കേസ് കൊടുത്താൽ പുളിക്കുമോ മാനനഷ്ടത്തിന്? എന്തായിരുന്നാലും പെയിന്റടി തൊഴിലാളികൾ രായാവിനും മക്കൾക്കും വേണ്ടി ഒരുപാട് ഓവർ ടൈം ചെയ്യുന്നുണ്ട്. ഇനിയും ഒരുപാട് ഓവർ ടൈം ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ കീശയിൽ കനമുണ്ട്, വഴിയിൽ നമ്മൾ ഭയക്കേണ്ടി വരും. ഈ വിവാദങ്ങൾക്കിടയിലും മുഖ്യമന്ത്രിയും കുടുംബവും ജയിലർ സിനിമ കണ്ടു മടങ്ങി. മക്കൾക്കു വേണ്ടി തന്റെ മാഫിയ ബന്ധങ്ങൾ മുഴുവനും ഉപയോഗിക്കുന്ന ഒരച്ഛന്റെ കുടുംബ സ്നേഹമാണത്രെ ഈ ചിത്രത്തിന്റെ സാരാംശം എന്നാണ് പൊതുവെ റിവ്യൂ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാഫിയ കിങ് ആകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരും മക്കളെ അത്തരം ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി മക്കളുടെ മുഖം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്ത്? നന്ദി.